ഇന്ത്യൻ ആർമിയിലൊക്കെ ജോലി ആഗ്രഹിക്കുന്ന വനിതകൾക്കും പുരുഷന്മാർക്കും ഇപ്പോൾ പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ഇന്ത്യൻ ആർമി മെഡിക്കൽ ക്രോപ്സിലേക്ക് വിളിച്ചിരിക്കുകയാണ്. അപ്പോൾ ഓൺലൈനായിട്ടാണ് ഇതിന് അപേക്ഷ സമർപ്പിക്കേണ്ടത്. വനിതകൾക്കും പുരുഷന്മാർക്കും ഇതിന് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഈ ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ക്വാളിഫിക്കേഷൻ ഉള്ള ഉദ്യോഗാർത്ഥികളിലേക്ക് പരമാവധി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ആർമി ജോലി ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ ഈ ഒരു ക്വാളിഫിക്കേഷനുള്ള ആരെങ്കിലും നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അവരിലേക്ക് പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക. അപ്പോൾ പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ കൂടി ഇപ്പോൾ ഇന്ത്യൻ ആർമി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആർമി ഷോർട്ട് ഡീറ്റെയിൽസ് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്, ഈ ഒരു നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിട്ടുള്ളത് 13 ജൂൺ 2022 അന്ന് രാത്രി ഏകദേശം 8 മണിയോടുകൂടിയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്, അഥവാ ഈ ഒരു നോട്ടിഫിക്കേഷൻ ഷോർട്ട് ഡീറ്റെയിൽസ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ജൂൺ 2022 തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് കാണിച്ചിട്ടില്ല, നോട്ടിഫൈഡ് ലേറ്റർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഷോർട്ട് ഡീറ്റെയിൽസ് മാത്രമാണ് ഇന്ത്യൻ ആർമി പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ജനറൽ OBC പിന്നെ SC ST ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ഇവർക്ക് ആർക്കും തന്നെ അപേക്ഷാ ഫീസ് പറയുന്നില്ല. സൗജന്യമായിട്ട് തന്നെ നിങ്ങൾക്ക് ആർമിയുടെ വെബ്സൈറ്റ് മുഖാന്തരം ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇതിൻ്റെ ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ മാക്സിമം ഏജ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് 45 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്കായിരിക്കും ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാനുള്ള സൗകര്യം എന്ന് പറയുന്നുണ്ട്. ഇനി നമുക്ക് വന്നിട്ടുള്ള ഈ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ വിവരങ്ങൾ നോക്കാം. ആർമി ഡെൻ്റൽ ക്രോപ്സിലേക്കാണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട വിവരങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് താഴേക്ക് സ്ക്രോൾ ചെയ്യുക. അപ്പോൾ ഇന്ത്യൻ ആർമി ഒഫീഷ്യലായിട്ട് പബ്ലിഷ് ചെയ്തിട്ടുള്ള ഷോർട്ട് നോട്ടീസിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ഇവിടെ ജസ്റ്റ് ഒരു സിംഗിൾ ക്ലിക്ക് ചെയ്താൽ മതി. അതിൽ നിന്ന് എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ഇന്ത്യൻ ആർമി പുതിയതായിട്ട് ജോയിൻ ഇന്ത്യൻ ആർമി ഡെൻ്റൽ ക്രോപ്സിലേക്കാണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യൻ ആർമി ക്ഷണിച്ചിട്ടുള്ള ഷോർട്ട് ഡീറ്റെയിൽസാണിത്. അപ്പോൾ ഇതിൽ ഷോർട്ടായിട്ടുള്ള ഡീറ്റെയിൽസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, എങ്കിലും ഇന്ത്യൻ ആർമി എല്ലാ കാര്യങ്ങളും ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ ഓൺലൈൻ അപേക്ഷ ഇൻവൈറ്റഡ് ഫ്രോം എ ഇന്ത്യൻ സിറ്റിസൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഇന്ത്യൻ സിറ്റിസൻസ് ആയിട്ടുള്ള ബോത്ത് അഥവാ മെയിലും ഫീമെയിൽസിനും ഇതിന് അപേക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ നോക്കി, ഏജ് ലിമിറ്റ് ഉൾപ്പെടെ നമ്മൾ നോക്കിയതാണ്. ഇനി നോക്കാനുള്ളത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനാണ്. ക്വാളിഫിക്കേഷൻ പറഞ്ഞത് കാൻഡിഡേറ്റ് മസ്റ്റ് ബി BDS അല്ലെങ്കിൽ MDS ഡിഗ്രിയാണ് പറഞ്ഞിട്ടുള്ളത്. ഡിഗ്രി ഹോൾഡേഴ്സ് ഫ്രം എ കോളേജ് ഓർ യൂണിവേഴ്സിറ്റി റെക്കഗ്നൈസ്ഡ് ബൈ ഡെൻ്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യ ഉള്ള ഉദ്യോഗാർത്ഥികൾക്കായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മസ്റ്റ് അപ്രൂവ്ഡ് ഇൻ നീറ്റും കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പിയർഡ് നീറ്റാണ് പറഞ്ഞിട്ടുള്ളത്, നീറ്റ് എഴുതിയിട്ടുള്ള ഉദ്യോഗാർത്ഥികളായിരിക്കണം ഇൻ 2022 ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് www.joinindianarmy.nic.in സന്ദർശിക്കുക. അതുപോലെ തന്നെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യുക. പരമാവധി ഈ ഒരു ക്വാളിഫിക്കേഷനുള്ള ആരെങ്കിലും നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അവരിലേക്ക് പരമാവധി വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇന്ത്യൻ ആർമി ഡെൻ്റൽ ക്രോപ്സിലേക്കാണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത്.